ജനതകൾക്ക് മുന്നിൽ തികഞ്ഞ തോൽവിയാണെന്ന് പാകിസ്ഥാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ സ്വന്തം രാജ്യത്തെ ആളുകൾ തന്നെ പാകിസ്ഥാൻ സർക്കാരിന് നേരെ തിരിയുകയാണ്. ഇന്ത്യയുടെ രണ്ടാം ചാന്ദ്ര ദൗത്യം ലക്ഷ്യസ്ഥാനം കാണാതെ പോയപ്പോൾ പാക് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഫവാദ് ചൗധരി ഇന്ത്യക്കെതിരെ നടത്തിയ പരാമർശങ്ങളാണ് പാക് ജനതയെ ചോടിപ്പിച്ചത്. ഇന്ത്യൻ ബഹിരാഷ്ട്ര ഗവേഷണ ഏജൻസിയായ ISRO രണ്ടാം ചാന്ദ്ര ദൗത്യം വിജയത്തിൽ എത്താതെ പോയപ്പോൾ പാക് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഫവാദ് ചൗധരി നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ്. ഫവാദ് ചൗധരിക്ക് കടുത്ത ഭാഷയിൽ തന്നെയാണ് പാക് ജനത ഇതിന് മറുപടി നൽകിയത്. ഒരു ജോലി അറിയില്ലെങ്കിൽ അത് ചെയ്യാൻ പോകരുതെന്നായിരുന്നു ചൗധരിയുടെ കളിയാക്കൽ. ISRO ശാസ്ത്രജ്ഞന്മാരോട് ഒരു ബഹിരാകാശ യാത്രികനെ പോലെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെരുമാറിയതെന്നും രാജ്യത്തിന്റെ 900 കോടി പാഴാക്കിയതിന് മോദിയോട് പാർലമെന്റ് വിശദീകരണം തേടണമെന്നും ഫവാദ് പരാമർശിച്ചു. അതേസമയം ചൗധരിയുടെ ഈ പരാമർശത്തിനെതിരെ പാകിസ്ഥാനികൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ. സാറ്റലൈറ്റിന്റെ സ്പെല്ലിംഗ് എങ്കിലും നിങ്ങൾക്കറിയാമോ എന്നായിരുന്നു ചിലരുടെയൊക്കെ ചോദ്യം. ഇന്ത്യക്ക് മുമ്പേ തന്നെ ബഹിരാകാശ ഏജൻസി തുടങ്ങുകയും ഗവേഷണങ്ങൾക്കായി വിനിയോഗിക്കേണ്ട പണം ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാൻ നൽകുകയും ചെയ്ത ഒരു രാജ്യത്തിലെ മന്ത്രി തന്നെ ഇത് പറയണമെന്നായിരുന്നു ട്വിറ്ററിൽ മന്ത്രിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളേറെയും. ഒരു രാജ്യത്തിന്റെ ശാസ്ത്ര നേട്ടത്തിനോട് ഇത്രയും അസഹിഷ്ണുതയോടെ പ്രതികരിക്കാൻ പാകിസ്ഥാനിലെ ശാസ്ത്ര സാങ്കേതിക മന്ത്രിക്ക് എങ്ങനെ കഴിയുന്നുവെന്നും അതിന് നാണമില്ലയെന്നും തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർത്തിയവരുണ്ട്. ട്വിറ്ററിലൂടെ കടുത്ത ഭാഷയിൽ തന്നെയാണ് പാകിസ്ഥാനികൾ തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയത്. ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടി ഇന്ത്യ 900 കോടിയെങ്കിലും മാറ്റിവെച്ചപ്പോൾ ഫവാദ് ചൗധരിയെ പോലെയുള്ളവർ ട്വിറ്ററിൽ ആത്മരതി അടക്കുകയാണെന്ന് മറ്റൊരു പാക് പൗരൻ ട്വിറ്ററിൽ രോക്ഷം കൊണ്ട് പറഞ്ഞു. ഇത്തരത്തിലുള്ള ആൾക്കാരെ മന്ത്രിമാരാക്കിയതിൽ പാക് പൗരന്മാർ സ്വയം നാണിക്കണമെന്നും ചിലർ ട്വിറ്ററിൽ കുറിച്ചു. പാക് ജനതയുടെ പ്രതികരണങ്ങൾ കേട്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് പാക് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഫവാദ് ചൗധരിക്ക്. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് പാകിസ്ഥാനും. എന്നാൽ രണ്ടു രാജ്യങ്ങളും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ട ശാസ്ത്രജ്ഞന്മാരും ചോര നീരാക്കി പണിയെടുത്ത ജനങ്ങളും ചേർന്ന് ഇന്ത്യയെ അഭിമാനത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുമ്പോൾ ഭീകരവാദത്തിന്റെയും അഴിമതിയുടെയും ചെളിക്കുണ്ടിൽ വീണുകിടക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയെ കളിയാക്കാൻ എന്ത് അവകാശമാണുള്ളത്? വെബ് ഡെസ്ക്, 10 മൈ ന്യൂസ്.